എപ്പോൾ ചിക്കൻ കറി വെച്ചാലും ഒരേ ടേസ്റ്റാണെന്ന് നിങ്ങളോട് പരാതി പറയുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാണാൻ വറുത്തരച്ച ചിക്കൻ കറിയുടെ ലുക്കാണെങ്കിലും കഴിക്കാനൊരു ഭാര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കിയെന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. നമ്മളിവിടെ 600 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഏകദേശം 1 15 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കുക. അപ്പോൾ ഇതേ ചിക്കൻ റെസ്റ്റ് എടുക്കാൻ 1 15 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഇതുപോലെ ഒരു പാൻ വെക്കുക. പാനിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂണ് മല്ലി മുഴുവനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളൊരു സ്ലിമ്മിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് വലിയ ജീരകവും അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് ഏകദേശം ഒന്ന് വഴറ്റി കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തീ എപ്പോഴും സ്ലിമ്മിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതേ നമുക്കൊരു 8 വറ്റൽമുളക്, നീളമുള്ളതാണെങ്കിൽ 8 എണ്ണം മതി, ചെറുതാണെങ്കിൽ ഒരു 10 എണ്ണം എടുക്കുക. ഇതിൻ്റെ കൂടെ ഇതേ ഒരു ചെറിയൊരു കഷ്ണം പട്ടിട്ട് കൊടുക്കുക. കൂടെ ഇതേ 2 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഗ്രാമ്പു, 1 തക്കോലം. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 1 മിനിറ്റ് ഒന്ന് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് 1 കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കൂടാതെ 1/6 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും 1-2 മിനിറ്റെങ്കിലും ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതേ മീഡിയം സൈസ് വലുപ്പമുള്ള 2 ഉള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 തക്കാളി, മീഡിയം സൈസ് വലുപ്പമുള്ള തക്കാളിയാണ്. എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതേ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് ഇതേ നമ്മളിതുപോലൊരു കടായി വെച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ബേ ലീഫ്, അതുപോലെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ബേലീഫ് വലുതാണെങ്കിൽ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കൻ ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം 1-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ 1-5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്ത നമ്മളുടെ ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഒന്ന് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ വെള്ളം കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം ടോട്ടൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഏകദേശം 10 മുതൽ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ വെന്തും കിട്ടും. ഇപ്പോൾ ഇതേ 10-13 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല ചേർക്കുന്നുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കറി ഒന്ന് കുറുകി നല്ലൊരു തിക്നെസ്സോട് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയുടെ മുഴുവൻ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഒരു വറവലും കൂടി തയ്യാറാക്കി കഴിയുമ്പോഴേ നമ്മുടെ കറി ഇവിടെ പൂർണ്ണമാവുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ചട്ടി വെച്ചെടുക്കുക. അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ വെച്ചെടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/6 ചെറിയ ഉള്ളി ഇതുപോലെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 3-4 വറ്റൽമുളക് നീളത്തിലോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക.
ഇനി നമ്മൾ ഇതിലേക്ക് അവസാനമായിട്ട് ചേർക്കാൻ പോണത് ദേ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്യാം. ഇതൊന്ന് മൂത്തൊന്ന് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ കളറും കൂടി ചേർന്ന് വരുമ്പോൾ നമ്മുടെ കറിക്കൊരു പ്രത്യേക കളറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതേ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു അര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കി എടുക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ സാറേ ഒന്നും പറയേണ്ട, അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നേരത്തെ പറഞ്ഞ പോലെ എന്നും നിങ്ങൾ കറി ചിക്കൻ കറി വെക്കുമ്പോൾ ഒരേ ടേസ്റ്റാണ് എന്ന് പരാതി പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചോറിനൊപ്പമല്ല, ചപ്പാത്തിക്കൊപ്പമല്ല, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചിക്കൻ കറി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.